ഇടയം ഹൗസിംഗ് കോളനി നിവാസികൾക്ക് സ്വപ്ന ഭവനത്തിന് തറക്കല്ലിട്ടു. കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെയും ശ്രീ സത്യസായി ഓർഫനേജ് ട്രസ്റ്റ് കേരളയുടെയും സംയുക്ത പദ്ധതി പ്രകാരം സത്യസായി ഗ്രാമം മെഗാ ടൗൺഷിപ്പ് ഭവന നിർമ്മാണത്തിന് തറക്കല്ലിട്ടു. കഴിഞ്ഞ 15 വർഷക്കാലങ്ങളായി നമ്മുടെ ഈ ഹൗസിംഗ് കോംപ്ലക്സിൻ്റെ ദുരിതാവസ്ഥ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ എല്ലാവരുടെയും ശ്രദ്ധയിൽ എത്തിയിട്ടുള്ള കാര്യമാണ്. അന്നത്തെ നിർമ്മാണ പാകപ്പിഴ മൂലം ആ കാലം മുതൽ, അതായത് വീടുകൾ നിങ്ങൾക്ക് ലഭ്യമായ കാലം മുതൽ ചോർന്നൊലിക്കുന്ന അവസ്ഥയിലായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും യാഥാർത്ഥ്യ ഓർമ്മയുള്ള വസ്തുതയായിരിക്കും. ഹൗസിംഗ് ബോർഡിൻ്റെ നിയന്ത്രണത്തിൽ 51 വീടുകളാണ് നമ്മുടെ ഈ കോളനിയിൽ ഉള്ളത്. അതിൽ ഒട്ടുമിക്ക വീടുകളിലും ആളുകൾ താമസിക്കുന്നുമുണ്ട്. കാലവർഷങ്ങളിൽ അല്ലെങ്കിൽ വലിയ മഴയുണ്ടാകുന്ന സമയത്ത് ഇതിനുള്ളിൽ താമസിക്കുന്ന ഓരോരുത്തർക്കും പ്രാണഭീതിയോട് കൂടിയാണ് അവർ കഴിഞ്ഞു വന്നത് എന്നുള്ളത്, ഇക്കഴിഞ്ഞ മഴയത്ത് 4 വീടുകൾ ഇടിഞ്ഞു വീണ അവസ്ഥ കണ്ടതോടുകൂടി തന്നെ എല്ലാവർക്കും ബോധ്യമാകുന്ന കാര്യമാണ്. കൊല്ലം ഇടമുളക്കൽ ഗ്രാമപഞ്ചായത്തിലെ വെള്ളൂർ വാർഡിൽ ഇന്ന് രാവിലെ പുനലൂർ MLA PS ബാൽ തറക്കല്ലിട്ട് ഉദ്ഘാടനം ചെയ്തു. സന്തോഷത്തോടെയാണ് നമ്മളെല്ലാവരും ഇന്നത്തെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. സത്യസായി ഓർഫനേജ് ട്രസ്റ്റിൻ്റെയും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ്റെയും ആഭിമുഖ്യത്തിൽ ഒരു വലിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് ഇവിടെ തുടക്കം കുറിക്കുന്നത്. തീർച്ചയായും ഇത്തരമൊരു പ്രവർത്തനം ഏറ്റെടുത്ത സത്യസായി ഓർഫനേജ് ട്രസ്റ്റിൻ്റെയും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ്റെയും എല്ലാ പ്രവർത്തകരെയും അതിൻ്റെ സാരഥികളെയും ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായി അഭിവാദ്യം ചെയ്യുകയാണ്. ഇവിടെ ഇപ്പോൾ നമ്മുടെ ശ്രീ റാണ, നമ്മുടെ പഞ്ചായത്ത് അംഗം ശ്രീ റാണയാണ് ഈ കാര്യങ്ങൾക്കെല്ലാം ഒരു മുൻകൈ എടുത്തുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. നമ്മുടെ പഞ്ചായത്ത് അംഗമായിട്ടുള്ള റാണയെ ഞാൻ പ്രത്യേകമായി ഈ യോഗത്തിൽ അഭിനന്ദിക്കുക. എന്നോട് ശ്രീ മുരളീധരൻ ഇവിടെ വരണമെന്ന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞാണ്, ഈ മീറ്റിങ്ങിന് മുമ്പ് തന്നെ. അപ്പോൾ ഞാൻ വരാം, അവിടുത്തെ ആളുകളുടെ പ്രശ്നങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാം, കഴിയുന്ന എല്ലാ കാര്യങ്ങളിലും ഇടപെടാം എന്ന് ഞാൻ സൂചിപ്പിക്കുകയുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് പക്ഷേ വരാൻ അവസരം കിട്ടിയത് ഈ ഫംഗ്ഷനിലാണ്. അപ്പോൾ വളരെ ജെനുവിനാണ് നമ്മുടെ ഈ പ്രദേശത്തെ ആവശ്യങ്ങൾ. നമുക്കതിനകത്ത് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് പരിഹരിക്കേണ്ട വിഷയങ്ങൾ, ഇപ്പോൾ ഹൗസിംഗ് ബോർഡിൻ്റെ വീടുകളാണ്. ഹൗസിംഗ് ബോർഡിൻ്റെ വീടുകളെന്ന് പറയുമ്പോൾ അന്ന് നിർമ്മാണം പൂർത്തീകരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു മണിസാറാണെന്ന് തോന്നുന്നു അന്ന് മന്ത്രിയെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ പരിമിതമായ സൗകര്യങ്ങളും സംവിധാനങ്ങളും മാത്രമേ ഉള്ളൂ. എങ്കിലും വീടില്ലാത്തവർക്ക് ഒരു ചെറിയ കൂരയാണെങ്കിലും അതവർക്കൊരു വലിയ ലോകമാണ്. അങ്ങനെയാണ് എല്ലാവരും അവിടെ താമസം തുടങ്ങിയത്. പട്ടയത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്, പൂർണ്ണമായിട്ടും മാറിയെന്നല്ല ഞാൻ പറയുന്നത്. ചോർന്നൊലിക്കുന്ന വീടുകൾ മാറ്റി പുതിയ വീടുകളാണ് പണിഞ്ഞു നൽകുന്നത്. 60 ലക്ഷം രൂപ ചെലവഴിച്ച് ആദ്യഘട്ടത്തിൽ കോളനിയിലെ 8 വീടുകളാണ് നിർമ്മിച്ചു നൽകുന്നത്. കൂടാതെ വിവിധ കാരണങ്ങളാൽ പണി പൂർത്തിയാകാതെ കിടക്കുന്ന വീടുകളും പുനർനിർമ്മാണത്തിനായി പരിഗണിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. എനിക്ക് തോന്നുന്നത് ഇവിടെ നേരത്തെ സൂചിപ്പിച്ച ബഹുമാനപ്പെട്ട MLA അനന്തകുമാർ സാറും എല്ലാം സൂചിപ്പിച്ച പോലെ വീട് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം ഒരു സ്വപ്നമാണ്. ആ സ്വപ്നം സാക്ഷാത്കരിച്ച് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം സാക്ഷാത്കരിച്ചു എങ്കിൽ പോലും അതിൽ നിന്നുള്ള ഒരു സന്തോഷം കിട്ടാനായിട്ടുള്ള ഒരു സാഹചര്യമല്ല ഇന്ന് നിലനിൽക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം. പിന്നെ ഇതിൻ്റെ എല്ലാം ഒരു ഫിനാൻസ് മിനിസ്റ്റർ എന്ന് പറഞ്ഞ ശ്രീ ജോർജ് സാറ്, അതുപോലെ ചിത്തിലപ്പള്ളി ഫൗണ്ടേഷൻ്റെ ദീപക്, ഇവരൊക്കെയാണ് ഇതിന് വേണ്ട രീതിയിൽ ഭംഗിയായി സാമ്പത്തിക സഹായം ചെയ്യുന്നു. സായി ട്രസ്റ്റിൻ്റെയും കൂടെ ഒരു ഭാഗമുണ്ട്. പക്ഷേ എങ്കിലും ഈ പ്രൊജക്റ്റ് പരിപൂർണമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ വളരെ കാലതാമസമില്ലാതെ പാസാക്കിയതിന് ആദ്യം തന്നെ നന്ദി പറയുന്നു. ഇടമുളക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജാ സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പുനലൂർ MLA PS ബാൽ ഉദ്ഘാടനം ചെയ്തു. കൊച്ചൗസേബ് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജോർജ് ലീബ, സായി ട്രസ്റ്റ് ഡയറക്ടർ KN ആനന്ദകുമാർ, വാർഡ് മെമ്പർ VS റാണ, സായി നികേതൻ, കൊല്ലം ജില്ലാ പ്രസിഡന്റ് നാരായണസ്വാമി, സെക്രട്ടറി CK രവി, വിവേക് എന്നിവർ പങ്കെടുത്തു. 20 വിഷൻ ന്യൂസ്, അഞ്ചൽ.